Hello everyone, welcome to the new class. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ബോട്ടണിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് കണ്ടുവരുന്നത്. സെക്കൻഡ് ചാപ്റ്റർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് എന്തായിരുന്നു? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ സെക്കൻഡ് ഇവൻറ്റും തേർഡ് ഇവൻറ്റും അല്ലേ. സെക്കൻഡ് ഇവൻറ്റ് ഫെർട്ടിലൈസേഷൻ, ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ തന്നെ എന്തൊക്കെ കണ്ടു കഴിഞ്ഞു? എൻഡോസ്പേം കണ്ടിട്ടുണ്ട്, അതേപോലെ എംബ്രിയോ അല്ലേ. എൻഡോസ്പേം എന്തായിരുന്നു? ന്യൂട്രിറ്റീവ് ടിഷ്യൂ അല്ലേ, ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ അല്ലേ. എംബ്രിയോ കണ്ടു. പിന്നെ എംബ്രിയോ തന്നെ രണ്ട് തരത്തിലുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? മോണോകോട്ട് എംബ്രിയോ ആൻഡ് ഡൈക്കോട്ട് എംബ്രിയോ. ഇനി എന്താണ്? ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? സീഡ്. ഓക്കെ, സീഡ്, ദെൻ ഫ്രൂട്ട്, പിന്നെ പുതിയൊരു ടേം അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി, അതേപോലെ തന്നെ വേറൊരു ടെക്നിക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ നാല് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ഏതാണ്? സീഡിലേക്ക് പോവാം അല്ലേ. എന്താണ് സീഡ്? സീഡ് നമുക്കറിയാം അല്ലേ, നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീഡ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ. കുറേ തരത്തിലുള്ള സീഡ്സാണ് ഈ കാണുന്നതും അല്ലേ, പല തരത്തിലുള്ള സീഡ്സ്, പല വലിപ്പത്തിലുണ്ടാവാം അല്ലേ. ചിലപ്പം ഒരു ഫ്രൂട്ടിൻ്റെ അകത്ത് ഒരു സീഡ് മാത്രമേ കാണുള്ളൂ, ചിലപ്പം ഒരു ഫ്രൂട്ടിൻ്റെ അകത്ത് കുറേ സീഡ്സ് നമുക്ക് കാണാൻ പറ്റും, പല കളേഴ്സിലുണ്ടാവാം അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറേ സീഡ്. ഈ സീഡ് എന്താണ് ശരിക്കും? സീഡ് നമ്മൾ പറഞ്ഞു വെച്ചതാണ് എന്താണ്? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഓവ്യൂൾ അല്ലേ, ഓവ്യൂളിൻ്റെ ഉള്ളിലാണ് എംബ്രിയോ ഫോം ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ആ ഓവ്യൂളാണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സീഡിനെ നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേർഡ്, ഒരു സെൻറ്റൻസ് വെച്ച് അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദി ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് വാട്ട്? റീപ്രൊഡക്ഷൻ. ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലേ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് പുതിയൊരു ജനറേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട് അല്ലേ, സെക്ഷുവൽ ഉണ്ട്, സെക്ഷുവൽ ഉണ്ട്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പ്രോഡക്റ്റ്, അതായത് സെക്ഷുവലി ചെയ്യുമ്പോൾ എന്താണ്, ടു പാരൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. മെയിൽ പാരൻറ്റും ഫീമെയിൽ പാരൻറ്റും ഇൻവോൾവ് ചെയ്തിട്ട് ഒരു ഓഫ് സ്പ്രിങ്ങിനെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ആ ഓഫ് സ്പ്രിങ് അല്ലേ, പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഫൈനൽ പ്രോഡക്റ്റാണ് എന്തെന്ന്? സീഡ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ദി ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇനി ഈ സീഡിനകത്ത് എന്തൊക്കെ ഉണ്ടാകാം? സീഡിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇറ്റ് കൺസിസ്റ്റ് സീഡ് കോട്ട് അല്ലേ. സീഡ് കോട്ട്, സിംഗിൾ ആയിട്ടുള്ളൊരു കോട്ട് കാണാം, അല്ലെങ്കിൽ ഡബിൾ ലെയർഡ് ആയിട്ടുള്ള കോട്ട്സ് കാണാം. പിന്നെ അതേപോലെ കോട്ട്ലിഡൻ അല്ലേ, കോട്ട്ലിഡൻ മോണോ കോട്ട് ആണെങ്കിൽ സിംഗിൾ കോട്ട്ലിഡൻ, ഡൈക്കോട്ട് ആണെങ്കിൽ കോട്ട്ലിഡൻസ് അല്ലേ, ടു കോട്ട്ലിഡൻസ് കാണാം. അതേപോലെ തന്നെ ഒരു എംബ്രിയോണൽ ആക്സിസ് അല്ലേ. എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത് എംബ്രിയോയിൽ കാണുന്ന ഒരു ആക്സിസ്. ആ ആക്സിസിലാണ് നമ്മൾ സ്റ്റെം ടിപ്പും റൂട്ട് ടിപ്പൊക്കെ കാണുന്നത് അല്ലേ. നമ്മൾ പഠിച്ചതാണ് പ്ലമ്യൂൾ റാഡിക്കിളൊക്കെ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് എന്താണ് ഒരു സീഡിൻ്റെ പാർട്സ് അല്ലേ. നമ്മൾ അതിനൊന്ന് വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ, പാർട്സ് ഓഫ് എ സീഡ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സീഡ് കോട്ട്. എന്താണ് ഈ സീഡ് കോട്ട്? എങ്ങനെയാണ് ഈ സീഡ് കോട്ട് ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞു സീഡ് എന്ന് പറയുന്നത് ഓവ്യൂളാണ് അല്ലേ. ഓവ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് സീഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഓവ്യൂളിൻ്റെ കവറിങ്, ഓവ്യൂളിൻ്റെ കവറിങ് എന്തായിരുന്നു? ഇൻറ്റഗ്യുമെൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ആ ഇൻറ്റഗ്യുമെൻസ് ആണ് എന്തായിട്ട് ഇവിടെ മാറുന്നത്? സീഡ് കോട്ടായിട്ട് മാറുന്നത്. ഇൻറ്റഗ്യുമെൻസ് എന്ത് ചെയ്യുന്നു? ഹാർഡൺ അല്ലേ, കുറച്ചും കൂടി കട്ടിയായി ടഫായിട്ടുള്ള സീഡ് കോട്ട്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇൻറ്റഗ്യുമെൻസിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു? പ്രൊട്ടക്ഷൻ ആയിരുന്നു അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായി കവറിങ് ആണ്. അതേപോലെ തന്നെ സീഡ് കോട്ട്സ് എന്താണ്? പ്രൊട്ടക്റ്റീവ് ഇൻ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. ഫസ്റ്റ് പാർട്ട് സീഡിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന പാർട്ടാണ് സീഡ് കോട്ട് അല്ലേ. എല്ലാത്തിനും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ വേണ്ടേ? നമുക്ക് സ്കിന്നുള്ളതുപോലെ സീഡിനുള്ള പ്രൊട്ടക്റ്റീവ് ലെയറാണ് സീഡ് കോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ഓവ്യൂളിൽ കണ്ട മൈക്രോപൈൽ അല്ലേ, ദർ ഈസ് എ സ്മോൾ ഓപ്പണിംഗ് അല്ലേ ഫോർ ദ എൻഡർ ഓഫ് പോളൻ ട്യൂബ്.
അപ്പോൾ അത് ആ മൈക്രോ പൈൽ എന്തായി പോകുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ടോ സീഡ് ആകുമ്പം? ഇല്ല, അതെന്താണ്, റിമെയിൻസ് ആസ് എ സ്മോൾ പോർ, ചെറിയൊരു പോറായിട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സീഡിനകത്ത്. അപ്പോൾ ആ സ്മോൾ പോറായിട്ട് ആ സീഡ് കോഡിൽ തന്നെ നിൽക്കുകയാണ്. അതെന്താണ് ആവശ്യം അതിൻ്റെ? വിച്ച് ഫെസിലിറ്റേറ്റ്സ് എൻട്രി ഓഫ് ഓക്സിജൻ ആൻഡ് വാട്ടർ ഇൻ ടു ദി സീഡ് ഡ്യൂറിങ് ജെർമിനേഷൻ. ഈ സീഡിന് ജെർമിനേറ്റ് ചെയ്യണം അല്ലേ, ജെർമിനേറ്റ് ചെയ്തിട്ടാണ് പുതിയ പ്ലാന്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ പുതിയ പ്ലാന്റ്സ് ആയി മാറുമ്പം എന്തത്യാവശ്യമാണ്? വാട്ടർ ആൻഡ് ഓക്സിജൻ അല്ലേ. ഓക്സിജൻ ആൻഡ് വാട്ടർ ഉണ്ടെങ്കിലേ ഡെവലപ്മെൻറ്റ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് അതിൻ്റെ എൻട്രിക്കാണ് ഈ മൈക്രോ പൈൽ അവിടെ തന്നെ റിമെയിൻ ചെയ്യുന്നത് അല്ലേ. അതൊരു ചെറിയൊരു സ്മോൾ പോറായിട്ട് അവിടെ തന്നെ കാണുന്നു. സെക്കൻഡ് പാർട്ട് കോട്ട്ലിഡൻസ്. കോട്ട്ലിഡൻസ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, മോണോകോട്ടിൽ വൺ കോട്ട്ലിഡൻ കാണാം, ഡൈക്കോട്ടിൽ ടു കോട്ട്ലിഡൻസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പറയുന്നത് എംബ്രിയോണൽ ആക്സിസ്. എംബ്രിയോണൽ ആക്സിസിൽ എന്തുണ്ട്? കൺസിസ്റ്റ് ഓഫ് പ്ലുമ്യൂൾ ആൻഡ് റാഡിക്കൽ. പ്ലുമ്യൂൾ എന്തായിരുന്നു? സ്റ്റെം ടിപ്പായിരുന്നു. റാഡിക്കൽ എന്ന് പറയുന്നത് റൂട്ട് ടിപ്പ് അല്ലേ. നമുക്കപ്പോൾ അതിൻ്റെ പടം ഒന്ന് നോക്കാം. പടം നോക്കുകയാണെങ്കിൽ ഇതാ ഏറ്റവും ഔട്ടറിൽ കാണുന്ന ഈ ലെയറാണ് എന്തെന്ന്, സീഡ് കോട്ട് അല്ലേ, സീഡ് കോട്ട്. പിന്നെ ഇതെന്താണ്, ഒരു കോട്ട്ലിഡൺ ആണ് അല്ലേ, ഇതൊരു കോട്ട്ലിഡൺ ആണ്. പിന്നെ ഇതാ മൈക്രോ പൈൽ, ഇതാ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്, അതാണ് മൈക്രോ പൈൽ. അതേപോലെ ഹൈലം, ഹൈലം ഉണ്ടായിരുന്നില്ലേ, നമ്മളുടെ ഫ്യൂണിക്കുകളും ബോഡി ഓഫ് ഓവ്യൂളും അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഭാഗം, ഹൈലം, അത് ഇവിടെ ചെറിയൊരു സ്കാറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹൈലം അവിടെ തന്നെ റിമെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് പ്ലുമ്യൂളും റാഡിക്കിളും ഒക്കെയുള്ള എംബ്രിയോണൽ ആക്സിസ് ആൻഡ് എംബ്രിയോ അല്ലേ. ഈ എംബ്രിയോൻ്റെ ഇവിടെ ഈ കാണുന്ന ഈ വയലറ്റ് പാർട്ട് എന്തായിരിക്കാം? ഈ കോട്ട്ലിഡൻ്റെ ഉള്ളിലത്തെ ഈ വയലറ്റ് പാർട്ട് എൻഡോസ്പേം ആയിരിക്കാം അല്ലേ. കാരണം ഈ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന ഫുഡ് റിസർവ് ആയിരിക്കാം ഇത്. അപ്പോൾ ഇതാണ് ഒരു സീഡിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സീഡ് എന്ന് പറയുന്നത് ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് ഹാസ് ത്രീ പാർട്സ്, മെയിൻലി ത്രീ പാർട്സ്, സീഡ് കോട്ട്, കോട്ട്ലിഡൻസ് ആൻഡ് എംബ്രിയോണൽ ആക്സിസ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സീഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി സീഡ് രണ്ട് തരത്തിലുള്ള സീഡ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതാണ് ടൈപ്സ് ഓഫ് സീഡ്? ടൈപ്സ് ഓഫ് സീഡ് വൺ ഈസ് ആൽബുമിനസ് സീഡ്, സെക്കൻഡ് വൺ നോൺ ആൽബുമിനസ് സീഡ്. ഒന്ന് ആൽബുമിനസ് സീഡും മറ്റൊന്ന് നോൺ ആൽബുമിനസും. അപ്പോൾ ആൽബുമിനസ് അല്ലേ, അപ്പോൾ എന്തോ ഒരു കാര്യം ഉള്ളതും ഇല്ലാത്തതുമായിട്ടാണ് നമ്മൾ സീഡിനെ രണ്ടായി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ആൽബുമിനസ് സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടെയിൻ എ പാർട്ട് ഓഫ് എൻഡോസ്പേം ആസ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് അപ്പ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എന്താണ് ആൽബുമിനസ് സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസ്പേം അവിടെ തന്നെ റിമെയിൻ ചെയ്യും, റീറ്റെയിൻ ചെയ്യും. എന്ത് എംബ്രിയോ ഡെവലപ്മെൻറ്റിന് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യപ്പെടില്ല. എംബ്രിയോന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, കോക്കനട്ടിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ എൻഡോസ്പേമിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സീഡ് ഫുള്ളി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും ചില എൻഡോസ്പേമിൻ്റെ ചെറിയൊരു ഭാഗം അവിടെ തന്നെ റിമെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സീഡ് ഈസ് നോൺ ആസ് ആൽബുമിനസ് സീഡ്. എക്സാമ്പിൾ വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ, സൺഫ്ലവർ, ഇതൊക്കെ ഞങ്ങളുടെ ടെക്സ്റ്റിലെ എക്സാമ്പിളാണ്. അപ്പം ഈ ഒരു ഇങ്ങനെയുള്ള പ്ലാന്റ്സിലൊക്കെ എന്താണ് എൻഡോസ്പേം അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും, അത് എന്താവുന്നില്ല, സീഡ് ആയി കഴിയുമ്പോഴും കംപ്ലീറ്റ്ലി യൂസ്അപ്പ് ചെയ്യപ്പെടുന്നില്ല, യൂസ്ഡപ്പ് ചെയ്യപ്പെടുന്നില്ല. നെക്സ്റ്റ് ആണ് നോൺ ആൽബുമിനസ് സീഡ്. അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അപ്പം ദർ ഈസ് നോ റെസിഡ്യുവൽ ഓഫ് എൻഡോസ്പേം അല്ലേ. റെസിഡ്യുവൽ എൻഡോസ്പേം അവിടെ ഉണ്ടാവില്ല, ഒരു എൻഡോസ്പേം അവിടെ ഉണ്ടായിരുന്നു തന്നെ കാണത്തില്ല. കാരണം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിങ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എംബ്രിയോ ഡെവലപ്മെൻറ്റ് സമയത്ത് എംബ്രിയോ തന്നെ അത് ഫുള്ളി കൺസ്യൂം ചെയ്യുന്നു. അപ്പം ദർ ഈസ് നോ എൻഡോസ്പേം. എൻഡോസ്പേം ഇല്ലാത്ത സീഡിനെ നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറയുന്നു, എൻഡോസ്പേം ഉള്ള സീഡിനെ ആൽബുമിനസ് സീഡ് എന്ന് പറയുന്നു. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്താണ്? പീ, ഗ്രൗണ്ട് നട്ട് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതാണ് ടു ടൈപ്സ് ഓഫ് സീഡ്, ആൽബുമിനസ് സീഡ് ആൻഡ് നോൺ ആൽബുമിനസ് സീഡ്. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? ഇനി നോൺ ആൽബുമിനസ് സീഡ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എൻഡോസ്പേം ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞു. ഈ ന്യൂസെല്ലസ്, ന്യൂസെല്ലസ് ഉണ്ടായിരുന്നില്ലേ, ന്യൂസെല്ലസ് എന്തായിരുന്നു നമ്മളുടെ ന്യൂസെല്ലസ്?
ന്യൂസെല്ലാസ് എന്ന് പറയുന്നത് ഓവ്യൂളിൽ കാണുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ അല്ലേ. എൻഡോസ്പേം എന്ന് പറയുന്നത് എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ എംബ്രിയോ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിറ്റീവ് ടിഷ്യൂ. ന്യൂസെല്ലാസ് എന്ന് പറയുന്നത് ഓവ്യൂളിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മളുടെ ആ എംബ്രിയോ സാക്ക് ഡെവലപ്മെൻ്റ് സമയത്തുള്ള ന്യൂട്രിറ്റീവ് ടിഷ്യൂ. അപ്പോൾ ആ ന്യൂസെല്ലാസും ചില സീഡ്സിൽ എന്ത് ചെയ്യും, റിമെയിൻ ചെയ്യും. ഇൻ സം സീഡ്സ് റെമനൻസ് ഓഫ് ന്യൂസെല്ലാസ് പെർസിസ്റ്റ്. ന്യൂസെല്ലാസിനെയും നമുക്ക് ചില സീഡിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള സീഡിനെ എന്തായിരിക്കും പറയാം, അങ്ങനെയുള്ള സീഡിനെ പറയുന്ന പേരാണ് പെരിസ്പേം. എന്താണ് പറയുക, പെരിസ്പേം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സീഡ്സിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ സീഡ്സിൻ്റെ വെറൈറ്റി അല്ലേ. ഒന്ന് ആൽബമിനസ് സീഡ്സ്, നോൺ ആൽബമിനസ് സീഡ്സ് കാണാം. അതേപോലെ ന്യൂസെല്ലാസിൻ്റെ റെമനൻസ് ഉണ്ടെങ്കിൽ അതിനെന്ത് പറയുന്നു, പെരിസ്പേം എന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്. നെക്സ്റ്റ് നമുക്ക് ഈ സീഡിൻ്റെ വയബിലിറ്റി, സീഡ് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എന്താണ് സീഡ് വയബിലിറ്റി? സീഡ് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഡ്യൂറേഷൻ ടു വിച്ച് എ സീഡ് റിമെയിൻ അലൈവ് ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ്സ് ജെർമിനേഷൻ കേപ്പബിലിറ്റി ഈസ് കോൾഡ് ഇറ്റ്സ് വയബിലിറ്റി. അതായത് ഒരു സീഡ് ഫോം ചെയ്തിട്ട് ആ സീഡ് എത്ര കാലത്തോളം, അതായത് അതിൻ്റെ ജാമിനേഷൻ കപ്പാസിറ്റി, സീഡ് എല്ലാ സീഡും മുളപ്പിച്ച് എന്താ പറയുക, നട്ട് കഴിഞ്ഞാൽ മുളച്ചു വരും അല്ലേ. ചിലപ്പോൾ നമ്മൾ സീഡിനെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. എല്ലാ സീഡും അപ്പം തന്നെ നടുവോ, ഒരു സീഡ് ഫോം ചെയ്തു അപ്പം തന്നെ നമ്മളെടുത്ത് അതിനെ നടുവോ? ഇല്ല, ചില സീഡ്സൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. കുറേ കാലത്തിന് ശേഷം അത് നമ്മൾ വിത്ത് മുളപ്പിച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കാം. പക്ഷെ ചില സീഡ്സ് അന്നേരം കുറേ കാലത്തിന് ശേഷം നട്ട് കഴിഞ്ഞാൽ എന്താവണമെന്നില്ല, മുളക്കണമെന്നില്ല അല്ലേ. അപ്പോൾ ചില സീഡ്സ് അങ്ങനെ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സീഡിൻ്റെ ഡ്യൂറേഷൻ, സീഡിൻ്റെ ആ ഒരു കാലാവധി എന്താണ്, റിമെയിൻ അലൈവ് ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ്സ് ജെർമിനേഷൻ കേപ്പബിലിറ്റി, അത് മുളക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു കഴിവ് ഉള്ളിടത്തോളം കാലം, ആ ഒരു കാലത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്, വയബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു എബിലിറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, വയബിലിറ്റി എന്ന് പറയുന്നത്. വയബിൾ സീഡ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ദിറ്റ് ഈസ് എൻ എബിലിറ്റി ഓഫ് സീഡ് അല്ലേ, ടു റിമെയിൻ അലൈവ്, അലൈവ് ആയിട്ട് അല്ലെങ്കിൽ ജെർമിനേഷൻ കപ്പാസിറ്റി റിട്ടെയിൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്, സീഡ് വയബിലിറ്റി. അത് ചില സീഡ്സിന് എന്താവാം, ചില സീഡ്സിന് ഫ്യൂ മന്ത്സ് ആവാം അല്ലേ. ഇൻ എ ഫ്യൂ സ്പീഷീസ് ദ സീഡ് ലോസ് വയബിലിറ്റി ഇൻ ഫ്യൂ മന്ത്സ്. ഫ്യൂ മന്ത്സ് ചിലത് ചില മാസങ്ങളോളേ നിൽക്കുള്ളൂ അല്ലേ. മാസങ്ങൾക്കകം തന്നെ നമ്മൾ നട്ടിട്ടില്ലെങ്കിൽ അത് പിന്നെ ഒന്നിനും കൊള്ളാത്തതായിട്ട് മാറാം. ചിലതോ, ചിലത് എന്താണ്, ലൈഫ് ഫോർ സെവറൽ ഇയേഴ്സ്, കുറേ കാലം, കുറേ വർഷങ്ങളോളം നിൽക്കുന്ന സീഡ്സും ഉണ്ട്. ചില മന്ത്സോളം വയബിലിറ്റിയുള്ള സീഡ്സും കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സീഡ്സ് ഓഫ് ലുപൈൻ, ലുപൈൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ലൂപ്പിനസ് ആർട്ടിക്കസ്, ജെർമിനേറ്റഡ് ആൻഡ് ഫ്ലവേർഡ് ആഫ്റ്റർ ആൻ എസ്റ്റിമേറ്റഡ് റെക്കോർഡ് ഓഫ് 10,000 ഇയേഴ്സ് ഓഫ് ഡോർമെൻസി. 10,000 years of dormancy. That is the first example, seeds of lupine. Lupine, lupinus articus എന്ന് പറയുന്ന ട്രീൻ്റെ സീഡ്സ്, ആ സീഡ്സിൻ്റെ റെക്കോർഡ് എത്രയാ നോക്കൂ, 10,000 years ആണ്. ഒന്നോ രണ്ടോ വർഷങ്ങളല്ല, 10,000 വർഷങ്ങൾക്ക്, വർഷങ്ങളോളം ആ സീഡ്സിന് വയബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെങ്ങനെയാണ്, നമുക്ക് 10,000 വർഷമൊന്നും ഒരാൾ ജീവിക്കില്ലല്ലോ അല്ലേ. പക്ഷേ എങ്ങനെ ഇത് കണ്ടുപിടിച്ചു, ആ ഫോസിൽസ് ഉണ്ടല്ലേ, നമ്മൾ ആ ഫോസിൽസൊക്കെ വെച്ചിട്ടാണ് മനസ്സിലായത്. 10,000 ഇയേഴ്സ് വരെ വയബിളായിട്ട് നിൽക്കുന്ന ഒരു സീഡാണ് ഏത്, സീഡ് ഓഫ് ലുപൈൻ. ഓക്കെ, നെക്സ്റ്റ് വേറൊരു എക്സാമ്പിളാണ് 2,000 ഇയേഴ്സ് ഓൾഡ് സീഡ്സ് ഓഫ് ഡേറ്റ് പാം. ഡേറ്റ് പാമിൻ്റെ എന്താണ് സയൻറ്റിഫിക് നെയിം, ഫോണിക്സ് ഡാക്ടൈലി ഫിറ അല്ലേ. ആ ഡേറ്റ് പാം അറിയില്ലേ, ഈത്തപ്പഴം, ഈത്തപ്പഴ ആ ഒരു ഈന്തപ്പന അല്ലേ, അതിൻ്റെ വയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 2,000 വർഷമാണ് അല്ലേ. ഇറ്റ് ഈസ് റിക്കവേർഡ് ഡ്യൂറിങ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ അറ്റ് കിങ് ഹെറോഡ്സ് പാലസ് വെയർ ഫൗണ്ട് ടു ബി വയബിൾ. കിങ് ഹെറോഡിൻ്റെ ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഡേറ്റ് പാമിൻ്റെ സീഡ് ഇപ്പോഴും നമ്മളത് കുഴിച്ചെടുത്തപ്പം എന്താണ്, ഇറ്റ് റിമെയിൻ വയബിൾ അല്ലേ. അപ്പോൾ അത്രയും വർഷങ്ങളോളം, 10,000, 2,000 വർഷങ്ങളോളം വയബിളായിട്ട് നിൽക്കുന്ന സീഡ്സും ഉണ്ട്. അതേപോലെ തന്നെ ഫ്യൂ മന്ത്സിൽ എന്താണ് അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടുന്ന സീഡ്സും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് സീഡിനെ കുറിച്ച് പറയുമ്പോൾ, സീഡ് എന്ന് പറയുന്നത് ഫൈനൽ
product of sexual reproduction aanu. It consists seed coats, cotyledons and embryonal axis. Then there is two types of seeds, albuminous seed and non-albuminous seeds. And when in this inside of the seed there is the remnants of nucellus, it is known as perisperm. And seed has the ability, that is known as viability. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്? ഫ്രൂട്ട് അല്ലേ. ഫ്രൂട്ട് എന്തായിരിക്കാം? ഓവ്യൂളിലെ സീഡായിട്ട് മാറി. ഓവ്യൂൾ സീഡായിട്ട് മാറി. അപ്പോൾ ഫ്രൂട്ട് എന്തായിരുന്നു? ഓവറിയാണ് എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, മെച്ചുർ ഓവറി അല്ലേ, മെച്ചുവേർഡ് ആയിട്ടുള്ള ഓവറി. ഓവറി ഓവറി എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു? നമ്മളുടെ പിസ്റ്റിലിൻ്റെ ബേസൽ പോർഷൻ ആയിരുന്നു ഓവറി അല്ലേ. ആ ഓവറി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ വാട്ട് ഹാപ്പൺ? ഇറ്റ് മെച്ചുർ ഇൻ ടു ഫ്രൂട്ട്, ഫ്രൂട്ടായിട്ട് മാറുന്നു. പിന്നെ ഫ്രൂട്ടിൻ്റെ എന്തുണ്ടാവാം? ഫ്രൂട്ടിനൊരു വോൾ ഉണ്ടാവും, വോൾ ഓഫ് ഓവറി അല്ലേ. നമ്മൾ സീഡ് കോട്ട് പറഞ്ഞ പോലെ തന്നെ ഇൻ്റഗ്യുമെൻസ് സീഡ് കോട്ടായി മാറിയതുപോലെ ഓവറിൻ്റെ വോൾ എന്തായിട്ട് മാറുന്നു? ഫ്രൂട്ട് വോളായിട്ട് മാറുന്നു. ഫ്രൂട്ട് വോളിന് പറയുന്ന പേരെന്താണ്? പെരി കാർപ്പ്. പെരി കാർപ്പാണ് എന്താണ് ഫ്രൂട്ട് വോളിന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു പടം നോക്കാം. കുറേ പടങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫ്രൂട്ടും സീഡൊക്കെ കണ്ടതാണ്. സെക്കൻഡ് ഇയറിലെ ടെക്സ്റ്റിലും ഉണ്ട്. ഇതിപ്പോൾ നമ്മളൊരു സീഡ് അല്ലേ, ഇതൊരു അവക്കാഡോ സീഡാണെന്ന് തോന്നുന്നു അല്ലേ. അവക്കാഡോ ഫ്രൂട്ടാണ്. അപ്പോൾ ആ ഫ്രൂട്ടിൻ്റെ എന്താ, ഇത് സീഡാണ് അല്ലേ, ഉള്ളിൽ കാണുന്നത് സീഡാണ്. ഇതിന് പുറമേ കാണുന്നത്, അത് നമ്മളിത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് അല്ലേ. ഫ്രൂട്ട് വോൾ എന്ന് പറയുന്നത് പെരികാർപ്പ്. പെരികാർപ്പ് 3 ലെയേർഡാണ്. ഏറ്റവും പുറമേ ഉള്ളതിനെ എക്സോ കാർപ്പ് എന്ന് പറയും. ഏറ്റവും ഉള്ളിലുള്ളതിനെ എൻഡോ കാർപ്പ് എന്ന് പറയും. രണ്ടിൻ്റെ ഇടയിൽ കാണുന്ന ഫ്ലഷി ആയിട്ടുള്ള പാർട്ടാണ് എന്ത്? മീസോ കാർപ്പ്. അപ്പോൾ പെരികാർപ്പ് എത്ര ഉണ്ട്? 3 ലെയേർഡാണ് പെരികാർപ്പ്. എക്സോ കാർപ്പ്, മീസോ കാർപ്പ് ആൻഡ് എൻഡോ കാർപ്പ്. പിന്നെ ഉള്ളിൽ സീഡ്. അപ്പോൾ ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലേ. അതിനൊരു ഫ്രൂട്ട് വോൾ ഉണ്ടാവാം, ഉള്ളിൽ സീഡ് കാണാം. അത്രയാണ് ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ ഫ്ലഷി പാർട്ട് നമുക്ക് എഡിബിളായിട്ടുള്ള പാർട്ടാണ് ഫ്ലഷി പാർട്ട്. സീഡ് നമുക്ക് പുതിയ പ്ലാന്റ് ഗ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ലേ, അതാണ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ടൊരു ഫ്രൂട്ട് എന്ന് പറയാനാണ് ഉള്ളത്. ഇനി ഫ്രൂട്ട് എന്താണ്? പല തരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Types of fruit. One, true fruits or eucarps. U means true. Alle nammal padichittulladana u nu cheynal true. Appo true fruits or eucarps aanu oru tarathilulla fruit. True fruits nu parayumba endanu? Fruit sherikkum ovary thenne develop fruit aayittu develop cheyyanengil attarathilulla fruit neyana nammal endu parayunnathu true fruit. The fruit is developed from the ovary. ഓക്കെ. അപ്പോൾ എന്താണ്? ട്രൂ ഉണ്ടാകുമ്പോൾ എന്തായാലും ഒരു കള്ളത്തരുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് രണ്ടാമത്തത്. ഫാൾസ് ഫ്രൂട്ട്സ് ഓർ സ്യൂഡോ കാർപ്സ്. സ്യൂഡോ മീൻസ് ഫാൾസ് അല്ലേ. അപ്പോൾ ഫാൾസ് ഫ്രൂട്ട്സും ഉണ്ടാവാം, ട്രൂ ഫ്രൂട്ട്സ് അല്ലാതെ ഫാൾസ് ഫ്രൂട്ട്സ്. അപ്പോൾ ട്രൂ ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം ദി ഓവറി അല്ലേ. ഓവറിയിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ട്രൂ ഫ്രൂട്ട്. അപ്പോൾ ഓവറിയിൽ നിന്ന് അല്ലാത്തതാണെങ്കിൽ അതിനെന്ത് പറയുന്നു? ഫാൾസ് ഫ്രൂട്ട് അല്ലേ. അപ്പോൾ ഓവറി അല്ലാതെ, ഓവറിയുടെ ഓവറി അല്ലാതെ വേറെ ഏതെങ്കിലും ഫ്ലോറൽ പാർട്സ് അല്ലേ, തലാമസ് എന്നൊക്കെ ഫ്രൂട്ട് ഉണ്ടാകാം. അപ്പോൾ തലാമസും എന്തായിട്ട് മാറാം? ഫ്രൂട്ടായിട്ട് മാറാം. അങ്ങനെയുള്ള ഫ്രൂട്ടിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫാൾസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ തന്നെ വേറൊരു ടൈപ്പ് ഫ്രൂട്ട് ഉണ്ട്, അതാണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ്. പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേയല്ല. ട്രൂ ഫ്രൂട്ട്സും ഫാൾസ് ഫ്രൂട്ട്സും നമുക്ക് ഒരു ഇതിൽ വരുത്താം. പക്ഷേ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫ്രൂട്ട് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇത് രണ്ടും ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സിനെയാണ് എന്ത് പറയുന്നത്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് എന്ത് കാണത്തില്ല? സീഡ്സ് ഉണ്ടാവില്ല അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റാണ് സീഡ് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഇല്ലാതിരിക്കുമ്പം എന്ത് കാണില്ല? സീഡ് കാണില്ല. അപ്പോൾ സീഡ് ഇല്ലാത്ത തരത്തിലുള്ള ഫ്രൂട്ട്സാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 types ഓഫ് ഫ്രൂട്ട്സാണ്: ട്രൂ ഫ്രൂട്ട്സ്, ഫാൾസ് ഫ്രൂട്ട്സ് ആൻഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ട്രൂ ഫ്രൂട്ട്സിന് എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കാം? സാധാരണ നമ്മൾ കാണുന്നത് അല്ലേ, മാംഗോ, കോക്കനട്ടൊക്കെ ട്രൂ ഫ്രൂട്ട്സിന് എക്സാമ്പിളാണ്. ഫാൾസ് ഫ്രൂട്ട്സിനോ?
ഫാസ്റ്റ് ഫുഡ്സിന് എക്സാമ്പിളാണ് ആപ്പിൾ, സ്ട്രോബെറി. ആപ്പിളും സ്ട്രോബെറിയൊക്കെ എന്താണ്, ഓവറി അല്ല അതിൻ്റെ ഫ്രൂട്ടായി മാറുന്നത്, തലാമസ് ആണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ആപ്പിളും സ്ട്രോബെറിയൊക്കെ ഫാൾസ് ഫ്രൂട്ട്സ് എന്ന് പറയാൻ കാരണം എന്താണെന്നൊക്കെ ചോദ്യം അധികം ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് നോട്ട് ഡെവലപ്പ് ഫ്രം ദി ഓവറി ബട്ട് ഫ്രം ദി തലാമസ്, അല്ലേ? തലാമസ് എന്നാണ് ഉണ്ടാകുന്നത്. ദെൻ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിളാണ് ബനാന, അല്ലേ? ബനാന അറിയില്ലേ, പഴം, നമ്മളെ വാഴപ്പഴം. അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടോ? സീഡ് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ചെറിയൊരു ബ്ലാക്ക് ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. അത് സീഡാണോ ആക്ച്വലി? അല്ല, അല്ലേ? അത് ഓവ്യൂൾ ആയിരിക്കും, ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഓവ്യൂൾ, അല്ലേ? ആ ഒരു, അല്ലെങ്കിൽ ആ ഒരു കാണുന്നതാണ് ആ ബ്ലാക്ക് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ്. അങ്ങനെ ത്രീ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്. അപ്പോൾ ഫ്രൂട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചർ ഓവറിയാണ്. ഇറ്റ് കൺസിസ്റ്റ് വാൾ നോൺ ആസ് പെരികാർപ്പ് ആൻഡ് എ സീഡ്. ദെൻ ദർ ഈസ് ത്രീ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്: ട്രൂ ഫ്രൂട്ട്സ്, ഫാൾസ് ഫ്രൂട്ട്സ് ആൻഡ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ്. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകാം. ദാറ്റ് ഈസ് അപ്പോമിക്സിസ്. കേട്ടിട്ടേ ഉണ്ടാവില്ല, അല്ലേ? എന്താണ് അപ്പോമിക്സിസ്? എന്താണെന്ന് നോക്കാം. അപ്പോമിക്സിസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു ചെറിയൊരു കൺഫ്യൂഷനാണ്, അല്ലേ? ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ എന്ന് പറയുമ്പം ഓൺലി വൺ പാരൻറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇറ്റ് മിമിക് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇത് മിമിക് ചെയ്യുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനെ പോലെ ആക്ട് ചെയ്യുന്നു. ബട്ട് ഇറ്റ് ഈസ് എ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ എന്താണ് അവിടെ? വെയർ സീഡ്സ് ആർ ഫോംഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. സീഡ് ഫോം ചെയ്യുന്നുണ്ട്, അല്ലേ? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. പക്ഷേ സീഡ് ഫോം ചെയ്യുന്നത് കൊണ്ട് അതെന്തായിട്ടും നമുക്ക് പറയാം, സെക്ഷുവൽ റീപ്രൊഡക്ഷനായിട്ടും പറയാം. പക്ഷെ ശരിക്കും ഇതെന്ത് തന്നെയാണ്? അസെക്ഷുവൽ റീപ്രൊഡക്ഷനാണ്. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി വൺ പാരൻറ്റ്. ഒരു പാരൻറ്റിൽ നിന്ന് മാത്രം നടക്കുന്ന റീപ്രൊഡക്ഷനാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഷോസ് സം സിമിലാരിറ്റീസ് വിത്ത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ദാറ്റ് ഈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്. സീഡ്സ് ഉണ്ടാകുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ സീഡ്സ് സിംഗിൾ പാരൻറ്റിൽ ഫോം ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അപ്പോമിക്സിസ്. കൺഫ്യൂഷനൊന്നും വേണ്ട. ഇതെന്താണെന്നൊന്ന് ജസ്റ്റ് ഒരു ബൈ ഹാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മനസ്സിലാക്കി തന്നെ പഠിക്കാം. എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വെയർ സീഡ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്ന് പറയാൻ കാരണം ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, സിംഗിൾ പാരൻ്റ് ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ സീഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് എന്താണ് അപ്പോ മിക്സിസ് എന്ന് പറയുന്നത്. ഇനി അതെന്താണെന്ന് നോക്കാം. ഇൻ സം സ്പീഷീസ് ദ ഡിപ്ലോയിഡ് എഗ് സെൽ ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. എന്താണ് നടക്കുന്നത്? ഡിപ്ലോയിഡ് എഗ് സെൽ. നമ്മൾ എഗ് ഹാപ്ലോയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പക്ഷേ ചില സ്പീഷീസിൽ, ഇൻ സം സ്പീഷീസ്, ഈ എഗ് ഡെവലപ്പ് ചെയ്യുന്ന മെഗാസ്പോർ മദർ സെൽസ് ഉണ്ടല്ലോ, ആ മെഗാസ്പോർ മദർ സെൽസ് എന്തന്നെയായിട്ട് മാറുന്നു, എന്തന്നെ ആവുന്നു? ഡിപ്ലോയിഡായി കണ്ടീഷനിലുള്ള മെഗാസ്പോർ മദർ സെൽ. ഹാപ്ലോയിഡ് അല്ല, ഡിപ്ലോയിഡായിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ല് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഡിപ്ലോയിഡായിട്ടുള്ള എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ ആ എഗ് എന്ത് ചെയ്യുന്നു? ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ എന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് മാറുന്നു. അപ്പോൾ ആ എംബ്രിയോ എന്ന് പിന്നെ സീഡ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന, അപ്പോൾ ഒരു പാരൻറ്റിൽ ആ പാരൻറ്റിൻ്റെ മെഗാസ്പോർ മദർ സെല് ഡിപ്ലോയിഡ് എഗ് സെല്ലിന് നൽകുന്നു. ആ ഡിപ്ലോയിഡ് എഗ് സെല് എംബ്രിയോ ആയിട്ട് മാറുന്നു. ആ എംബ്രിയോ എന്ന് സീഡൊക്കെ, എംബ്രിയോ മൊത്തത്തിൽ ഓവ്യൂൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്താവും, സീഡൊക്കെ ആയി ആ സീഡിനെ നമ്മൾ ജെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സ്, അങ്ങനെ ഈ അപ്പോമിക്സിസ് സംഭവിക്കാം. ഡിപ്ലോയിഡ് എഗ് സെല് സീഡായിട്ട് മാറാം. അപ്പോൾ അതൊരു തരത്തിലുള്ള അപ്പോമിക്സിസ് ആണ്. വേറെ എന്താവാം? ഇൻ സം വെറൈറ്റീസ് ഓഫ് സിട്രസ് ആൻഡ് മാംഗോ. സിട്രസിലും മാംഗോൻ്റെയും സം വെറൈറ്റീസ്, എല്ലാത്തിലും അല്ല, സം വെറൈറ്റീസിൽ എന്താണ്? ദ ന്യൂസെല്ല സെൽസ് സറൗണ്ടിങ് ദ എംബ്രിയോ സാക്ക് പ്രൊട്രൂഡ് ഇൻ ടു ദി എംബ്രിയോ സാക്ക് ആൻഡ് ഡെവലപ്സ് ഇൻ ടു ദി എംബ്രിയോസ്. എന്ത് സംഭവിക്കുന്നുണ്ട്? ഒന്ന്, ഡിപ്ലോയിഡ് എഗ് സെല് എംബ്രിയോ ആയിട്ട് മാറാം. രണ്ട്,
ന്യൂസെല്ലസ്, ന്യൂസെല്ലസ് ഇല്ലേ, ന്യൂസെല്ലസ് എന്ന് വെച്ചാൽ ന്യൂട്രിറ്റീവ് ടിഷ്യൂ അല്ലേ, എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ഓവ്യൂളിൽ കാണുന്ന ന്യൂസെൽ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് ന്യൂസെല്ലസ്. അപ്പോൾ ആ ന്യൂസെല്ലസ് ഈ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് എന്താണ്, അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം എന്താണ്, അതെന്തായിട്ട് മാറുന്നു, എംബ്രിയോ ആയിട്ട് മാറുന്നു. അപ്പോൾ ശരിക്കും എഗ്ഗും മെയിൽ ഗാമേറ്റും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടായത്. സൈഗോട്ട് നിന്നാണ് എംബ്രിയോ ഉണ്ടാവേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഫ്യൂഷനോ ഫെർട്ടിലൈസേഷനോ ഒന്നും തന്നെ നടക്കാതെ ഈ ന്യൂസെല്ലാർ ടിഷ്യൂസ് തന്നെ എന്തായിട്ട് മാറുന്നു, എംബ്രിയോ ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ എംബ്രിയോ ഉണ്ടായാൽ തീർച്ചയായിട്ടും എന്തുണ്ടാവാം, സീഡ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ സീഡ് ഡെവലപ്പ് ചെയ്യുന്ന സെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, അപ്പോ മിക്സിസ്. അപ്പോ മിക്സിസ്, ഓക്കെ. അപ്പോൾ ഇൻ സച്ച് സ്പീഷീസ് ഈച്ച് ഓവ്യൂൾ കണ്ടെയ്ൻസ് മെനി എംബ്രിയോസ് അല്ലേ. അപ്പോൾ അങ്ങനെ ന്യൂസെല്ലാർ ടിഷ്യൂസ് ഒക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ എംബ്രിയോസിനെ നമുക്ക് കാണാൻ സാധിക്കും, ഓക്കെ. അപ്പോൾ ഈ അപ്പോമിക്സിസിൻ്റെ കൂടെ തന്നെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ടേമാണ് എന്ത്, പോളി എംബ്രിയോണി. പോളി, പോളി മീൻസ് മെനി അല്ലേ, എംബ്രിയോ പോളി എംബ്രിയോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എംബ്രിയോനെ കാണുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ് ഈസ് നോൺ ആസ് പോളി എംബ്രിയോണി, ദാറ്റ് കണ്ടീഷൻ അല്ലേ. ഒരു സീഡിൻ്റെ ഉള്ളിൽ കുറേ എംബ്രിയോനെ കാണുവാണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് പോളി എംബ്രിയോണി. ഇറ്റ് ഈസ് മോർ ഓഫൺ അസോസിയേറ്റഡ് വിത്ത് അപ്പോമിക്സിസ് അല്ലേ. അപ്പോമിക്സിസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ടേമാണ് പോളി എംബ്രിയോണി. മനസ്സിലായി, പോളി എംബ്രിയോണി. ഇനി നമുക്ക് ഈ അപ്പോമിക്സിസ് ചെയ്തതുകൊണ്ട് അല്ലെ, അപ്പോമിക്സിസ് ആർട്ടിഫിഷ്യലായി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ നോക്കാം. അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുവാണെങ്കിൽ, ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്റ്റിക് സീഡ്സ്, അത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് എന്ത്, പ്രസൻ്റ്ലി ദ കൾട്ടിവേഷൻ ഓഫ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് സം ഫുഡ് ക്രോപ്സ് ആൻഡ് വെജിറ്റബിൾ ക്രോപ്സ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ് അല്ലേ. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ചെടി, ഒരു കൃഷി, പണ്ടൊക്കെ വീട്ടിൽ സാധാ കൃഷി ചെയ്യുന്ന പോലെയാണ് ഇപ്പോഴത്തെ കൃഷി അല്ല അല്ലേ. നമ്മൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻസ് ആണല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്താണ് ഫുഡിൻ്റെ, ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടേണ്ട ആവശ്യകതയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ സീഡ്സ് വെച്ചിട്ട് നമുക്ക് ഇത്രയും ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് അല്ലേ. ഹൈബ്രിഡ് വെറൈറ്റീസ് എന്ന് പറയുന്നത് കുറേ കൂടി നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉള്ള സീഡ്സ് അല്ലേ, നല്ല സീഡ്സിനെ കുറേ ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സിലെ ക്യാരക്ടേഴ്സ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സീഡ് അല്ലേ. അപ്പോൾ ആ സീഡ്, അങ്ങനെയുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ, ബുദ്ധിമുട്ട് എന്നല്ല എന്താണ്, കൂടുതലായിട്ട് സമയം വേണം ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. പിന്നെ പിന്നെ എന്താണ് ഈ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ പ്രത്യേകത എന്താണ്, ഒരിക്കൽ നട്ടിട്ട് ഒരു ചെടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടീൻ്റെ അകത്തുള്ള സീഡ് സെയിം ക്യാരക്ടർ കാണിക്കുമോ, ഇല്ല അല്ലേ, അത് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ പുതിയ ഒരു പ്ലാന്റ് ഇപ്പം നട്ട് അതിൻ്റെ അകത്ത് ഫ്രൂട്ട്സും സീഡ്സും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി എന്നിട്ട് ഇനി നമുക്കൊരു പുതിയൊരു പ്ലാന്റ്, വീണ്ടും ഒരു പുതിയ പ്ലാന്റ് നടണം എന്നുണ്ടെങ്കിൽ ആ സീഡ് നട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്ത് ചെയ്യണം, വീണ്ടും ഇതേപോലെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പം ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ് പ്രോസസ്. അപ്പോഴാണ് നമ്മളുടെ ഈ അപ്പോമിക്സിസിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ നീഡ് അവിടെ വരുന്നത്. എന്താണെന്ന് നോക്കാം. ഇഫ് ദീസ് ഹൈബ്രിഡ്സ് ആർ മെയ്ഡ് ഇൻ ടു അപ്പോമിക്റ്റിക്സ് ദർ വിൽ ബി നോ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ഫാമേഴ്സ് ക്യാൻ യൂസ് ഓഫ് ദർ ഓൺ സീഡ്സ് ടു റേസ് സിമിലർ ഹൈബ്രിഡ് ക്രോപ്പ് ഇൻ ദ നെക്സ്റ്റ് ഗ്രോയിങ് സീസൺ അല്ലേ. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്, അപ്പോമിക്സിസ് എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ. സിംഗിൾ പാരൻറ്റിൽ ഒരു അസെക്ഷ്വൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്, ബട്ട് ദേ പ്രൊഡ്യൂസ് സീഡ്സ് അല്ലേ. അപ്പം ഇവിടെ എന്താണ്, ഒരു ഹൈബ്രിഡ് സീഡ് വെച്ച് ജനറേറ്റ് ചെയ്ത് ജെർമിനേറ്റ് ചെയ്ത ഒരു പ്ലാന്റിലെ, ആ പ്ലാന്റിലെ സീഡ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ആ സീഡ് നട്ട് കഴിഞ്ഞാൽ പുതിയ അതേ തരത്തിലുള്ള പ്ലാന്റ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പ്ലാന്റിൽ അപ്പോമിക്സിസ് നടത്തിയിട്ട് എന്ത്, അപ്പോമിക്സിസ് നടത്തിയിട്ട് സെയിം ക്യാരക്ടേഴ്സ് ഉള്ള സീഡ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആണ്, ഫാമേഴ്സിന് അഫോർഡബിൾ ആണ്,
ഈസിലി ആയിട്ട് കിട്ടും. അങ്ങനെയൊക്കെയുള്ള ആ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് അപ്പോമെക്റ്റിക് സീഡ്സിന് കൂടുതലായിട്ട് തന്നെ പ്രാധാന്യം ആണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. എന്താണ് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവാം ഒപ്പം അല്ലേ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഹൈബ്രിഡൈസേഷനും കാണുന്നുണ്ട്. നാച്ചുറൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള പാരൻസ് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് പുതിയൊരു വെറൈറ്റി ഓഫ് ഓഫ് സ്പ്രിംഗ് ഉണ്ടാവുന്നതാണ് നാച്ചുറൽ. ദെൻ ആർട്ടിഫിഷ്യൽ ആകുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ കുറച്ചും കൂടി അല്ലെ മാനിപ്പുലേറ്റഡ് ആണ്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിന് ചെറിയൊരു ഡെഫിനിഷൻ പറയുന്നത്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ അപ്രോച്ചസ് ഓഫ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് എ കോമൺ ടെക്നിക് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ടു ഒബ്ടെയിൻ എ വെറൈറ്റി ഓഫ് ക്രോപ്സ് വിത്ത് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ബൈ ക്രോസിംഗ് ബിറ്റ്വീൻ സിലക്റ്റഡ് പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ സിലക്റ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് സിലക്റ്റ് ചെയ്യുന്നത്? ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അല്ലേ. നമുക്കൊരു ഹൈബ്രിഡ് ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഗുണമേന്മയാണ് അല്ലേ. കൂടുതൽ ഗുണമുള്ളതിനെ മാത്രമാണ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നത് അല്ലേ. പ്രകൃതിയാണെങ്കിലും നമ്മളാണെങ്കിലും എപ്പോഴും സെലക്ട് ചെയ്യുന്നത് കുറേ കൂടി എക്സിസ്റ്റൻസ് ഉള്ള അല്ലെങ്കിൽ കുറേ കൂടി നല്ല നല്ല ഗുണങ്ങളുള്ളതിനെയാണ് അല്ലേ. അപ്പോൾ അതേപോലെ നമുക്കൊരു നല്ലൊരു സീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സീഡ് പുതിയൊരു നല്ലൊരു വെറൈറ്റി ഓഫ് പ്ലാന്റ്സിനെ അപ്പം നമുക്ക് പുതിയൊരു സീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ചെയ്യുന്ന ഒരു ഹൈബ്രിഡൈസേഷനാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അവിടെ നമ്മൾ നല്ല ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വെറൈറ്റി ഓഫ് സ്പീഷീസിനെ നമുക്ക് അതിൻ്റെ ഓഫ് സ്പ്രിംഗ് ആയിട്ട് കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ, സാധാരണ നമ്മൾ എന്താണ് എപ്പോഴും രണ്ട് ഏതെങ്കിലും ഒരു രണ്ട് ചെടി എടുക്കും, ഒരു പ്ലാന്റിനെ തന്നെ എന്താ പയറു ചെടി അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് പയറു ചെടി. അപ്പോൾ രണ്ട് കർഷകർ തമ്മിലുള്ളൊരു സംഭാഷണമൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ആ പയറു ചെടീൻ്റെ കാര്യമാണെങ്കിൽ, ഒരു പയറു ചെടിയിൽ കൂടുതൽ പയറുകൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിന് എന്താണ് രോഗങ്ങൾ വരുന്നു വേഗം തന്നെ. പക്ഷേ വേറൊരു പയറു ചെടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ചേ പയറുകൾ ഉണ്ടാകുന്നുള്ളൂ, പക്ഷേ അതിന് ഭയങ്കര ഡിസീസ് റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ നല്ല രണ്ട് പ്ലാന്റിലും നല്ല ക്യാരക്ടേഴ്സും ഉണ്ട്, കുറച്ചൊരു മോശമായ ക്യാരക്ടറും ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്? കൂടുതൽ പയറുണ്ടാവണം, അതേപോലെ തന്നെ നല്ല ഡിസീസ് റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റിയും വേണം. അപ്പോൾ ആ രണ്ട് ക്യാരക്ടേഴ്സും രണ്ട് പ്ലാന്റിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ രണ്ട് പ്ലാന്റിലെ ക്യാരക്ടേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരണം, ഒറ്റ പ്ലാന്റിലേക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്ത്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഫസ്റ്റ് വൺ, സിലക്ഷൻ ഓഫ് പാരൻസ് അല്ലേ. പാരൻസിനെ സിലക്ട് ചെയ്യണം, ഒരു മെയിൽ പാരൻറ്റും ഒരു ഫീമെയിൽ പാരൻറ്റും വേണം അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് രണ്ട് പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുന്നു, പ്ലാന്റിനെ സിലക്റ്റ് ആണ് ചെയ്യുന്നത്, വെറുതെ എടുക്കുകയല്ല ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടുന്ന ക്യാരക്ടേഴ്സിനെ നോക്കി നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലേ. നോക്കി രണ്ട് പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ഒന്നിനെ മെയിൽ പാരൻ്റ് എന്നും മറ്റൊന്നിനെ ഫീമെയിൽ പാരൻ്റ് എന്നും പറയുന്നു. ഫീമെയിൽ പാരൻറ്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഫീമെയിൽ പാരൻറ്റ് നമ്മൾ പറയണമെങ്കിൽ അതിൻ്റെ അകത്ത് അത് ബൈസെക്ഷ്വൽ ആണെങ്കിൽ ചിലപ്പം എന്ത് കാണാം, ആന്തേഴ്സിനെ കാണാം അല്ലേ. അപ്പോൾ ആ ആന്തേഴ്സിനെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ഫീമെയിൽ പാരൻറ്റ് ഇഫ് ഇറ്റ് ഈസ് ബൈസെക്ഷ്വൽ. ബൈസെക്ഷ്വൽ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ആന്തേഴ്സിനെ റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ ആന്തേഴ്സ് എന്നുള്ള പോളൻ ഗ്രെയിൻസ് തന്നെ അതിൻ്റെ സ്റ്റിഗ്മയിൽ വീണിട്ട് സെയിം സാധാരണയുള്ള സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ക്യാരക്ടർ കിട്ടുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്നു. ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഇമാസ്കുലേഷൻ. പ്രോസസ് ഈസ് നോൺ ആസ് ഇമാസ്കുലേഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ആ ഫ്ലവേഴ്സിനെ കവർ ചെയ്യുന്നു. കവർഡ് വിത്ത് ബാഗ്സ് ഓഫ് ബട്ടർ പേപ്പർ. ബട്ടർ പേപ്പറിൻ്റെ ബാഗ്സ് വെച്ചിട്ട് കവർ ചെയ്യുന്നു. ആ കവർ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്തായിരിക്കാം? ആ, നമ്മൾ അതിൻ്റെ സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ ആന്തേഴ്സിനെ റിമൂവ് ചെയ്തു അല്ലേ. ബട്ട് എന്താണ്, ക്രോസ് പോളിനേഷൻ നടക്കാം അല്ലേ. അപ്പോൾ അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ബാഗ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ബാഗിങ്. ബാഗിങ്. നെക്സ്റ്റോ, സ്റ്റിഗ്മ റിസീവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, വെൻ ദ സ്റ്റിഗ്മ അറ്റെയിൻസ് റിസെപ്റ്റിവിറ്റി, ദ പോളൻ ഗ്രെയിൻസ് ഓഫ് മെയിൽ പാരൻ്റ് ആർ ഡസ്റ്റഡ് ഓൺ ദി സ്റ്റിഗ്മ ആൻഡ് ഫ്ലവേഴ്സ് ആർ റീബാഗ്ഡ് ആൻഡ് ദ ഫ്രൂട്ട്സ് ആർ അലൗഡ് ടു ഡെവലപ്ഡ്.
എന്തു ചെയ്യുന്നു, സ്റ്റിഗ്മ റിസീവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസിനെയും ഫ്രൈഡിന് മെയിൽ പാരൻ്റ് ഉണ്ടായിരുന്നു അല്ലേ, വേറൊരു ക്യാരക്ടറുള്ള മെയിൽ പാരൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ പാരൻറ്റിൻ്റെ പോളൻ ഗ്രെയിൻസിനെ ഈ ഫീമെയിൽ പാരൻറ്റിലേക്ക് നിക്ഷേപിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്രോസ് പോളിനേഷൻ അല്ലേ. സ്റ്റിഗ്മയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷനൊക്കെ നടന്ന് പോളൻ ഗ്രെയിൻസ് പോളൻ ട്യൂബ് വഴി എവിടെ എത്തുന്നു, മെയിൽ ഗാമേറ്റ് ഓവ്യൂളിൻ്റെ ഉള്ളിലെത്തി ഫെർട്ടിലൈസേഷൻ നടന്ന് എംബ്രിയോ നടന്ന് സീഡ് കിട്ടുന്നു അല്ലേ. അപ്പോൾ ആ സീഡ് എന്തായിരിക്കും, ഹൈബ്രിഡ് സീഡായിരിക്കും. രണ്ട് ക്യാരക്ടേഴ്സും, മെയിൽ പാരൻറ്റിൻ്റെയും ഫീമെയിൽ പാരൻറ്റിൻ്റെയും ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കുന്നത് ഗുണമേന്മയുള്ള സീഡ്സിനെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും റീബാഗ് ചെയ്യുന്നുണ്ട്, കാരണം കണ്ടാമിനേറ്റഡ് ഒന്നും ആവാതിരിക്കാൻ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ ഒന്നും നടക്കാതിരിക്കാൻ റീബാഗിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലെ മെയിൻ പ്രോസസ്സാണ് ഏതൊക്കെ, എമാസ്കുലേഷൻ, ബാഗിങ് ആൻഡ് റീബാഗിങ്. ഓക്കെ, ഇത്രയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാം കഴിഞ്ഞു, നമ്മൾ പറഞ്ഞിരിക്കുന്ന നാല് ടോപ്പിക്കും വന്നു, സീഡ് വന്നു, ഫ്രൂട്ട് വന്നു, പിന്നെ അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി, ആൻഡ് ലാസ്റ്റ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇതോടുകൂടി ഈ സെക്കൻഡ് ചാപ്റ്റർ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ് ബോട്ടണിയിലെ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകേണ്ടത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.